ക്ഷേത്രങ്ങളിലെ ദൈനംദിന ആചാരങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. ആചാരങ്ങളിൽ ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ തന്നെയാണ് വ്യക്തമാക്കിയത്. തിരുപ്പതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്കെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക പരാമർശം. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ഉണ്ട് ഡൽഹിയിൽ നിന്നും. പ്രദീപ, തിരുപ്പതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്കെതിരായ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക പരാമർശം ഉണ്ടായിരിക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് കോടതി നിരീക്ഷണം? പരാമർശങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി അത് തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ സുപ്രധാനമായി ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ക്ഷേത്രത്തിലെ ദൈനംദിന ആചാരങ്ങളിൽ ഇടപെടാൻ ഭരണഘടനാ കോടതികൾക്ക് അത് സാധ്യമല്ല, അത് ഒരു കാരണവശാൽ സാധ്യമല്ല. ക്ഷേത്രത്തിലെ ഭരണത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലോ ക്രമക്കേടുകൾ ഉണ്ടെങ്കിലോ അത്തരം കാര്യങ്ങളിൽ മാത്രമേ പരിശോധന നടത്താൻ ഈ ഭരണഘടനാ കോടതികൾക്ക് കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് സുപ്രീം കോടതി പോലുള്ള ഭരണഘടനാ കോടതികൾക്ക് കഴിയുകയുള്ളൂ. എങ്ങനെ തേങ്ങ ഉടയ്ക്കണം, ദീപാരാധന എങ്ങനെ നടത്തണം തുടങ്ങിയ ദൈനംദിന കാര്യങ്ങളിലൊന്നും തന്നെ ഈ ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാൻ സാധിക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സിവിൽ കോടതികളാണ്, അതല്ലെങ്കിൽ അതിലെ ഏറ്റവും അനുയോജ്യമായ മറ്റ് കോടതികളിൽ ഒരു സിവിൽ ഹർജി മുഖേനയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് എന്ന നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഹർജി, ഉദർപര ഹർജി സുപ്രീം കോടതി തള്ളി. ആ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനമായ ഇത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശരി പ്രദീപ, ക്ഷേത്രങ്ങളിലെ ദൈനംദിന ആചാരങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. ആചാരങ്ങളിൽ ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ തന്നെയാണ് വ്യക്തമാക്കിയത്. തിരുപ്പതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്കെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക പരാമർശം.